തേജ തേജ സംസാരിച്ചോളൂ. തേജ തേജ ഇന്നിട്ടുള്ള ആളാണ്. തേജ അവിടെ ഉണ്ടോ? തേജ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇ എസ് കെ ഷാനു ഉണ്ടോ? ഇ എസ് കെ ഷാനു അദ്ദേഹം ഇല്ലാന്ന് തോന്നുന്നു. ഷിജിമോൻ ബ്രദർ ഇടയ്ക്ക് എന്തോ പറയാൻ വന്നു, പെട്ടെന്ന് പറഞ്ഞു. കേൾക്കാമോ ബ്രദറെ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ആ, ഞാൻ പറയാൻ വന്ന, ഇതിന് മുൻപ് അല്പം മുൻപ് മറ്റൊരു സഹോദരൻ ഇവിടെ സംസാരിച്ചല്ലോ, അദ്ദേഹം പോയിന്റ് തോന്നുന്നു. അവര് സംസാരിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റിയെ സംബന്ധിച്ച് മനോജ് അല്ല മറ്റേ ഇടയ്ക്ക് വേറൊരാൾ വന്ന് അനിൽ അനിൽ ബ്രദർ വേറെ ഏതോ ഗ്രൂപ്പിൽ ചെന്ന് സംസാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ച ആളുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിന് ശേഷം അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ചരിത്രപരത ചോദ്യം ചെയ്തുകൊണ്ട് ചില കമന്റുകൾ പറഞ്ഞു. തൊട്ടു പുറകെ ആ കമന്റിന് പിടിച്ചാണ് സംസാരിച്ച് വേണം ആശയർ ദീർഘമായിട്ട് മറുപടി പറയേണ്ടി വന്നത്. അപ്പൊ അവിടെ ശരിക്കും സംഭവിച്ചത് നിരീശ്വരവാദികളായ സുഹൃത്തുക്കൾ അവര് ഈ വസ്തുതയെ സമീപിക്കുന്നത് ഒട്ടും അക്കാഡമിക്കലായിട്ടല്ല. കാരണം അവർ ചെയ്ത ഒരു ഒരു ഫാലസി അല്ലെങ്കിൽ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഒരു ലോജിക്കലായിട്ടുള്ള ഒരു തന്ത്രമാണ്. ആ തന്ത്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റി, അപ്പൊ ഏതൊരു മനുഷ്യന്റെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ചരിത്രത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് ചരിത്രപരമായിട്ടാണ്. അതിന് ഉപയോഗിക്കുന്ന മെത്തഡോളജി വേറെ കാര്യങ്ങളാണ്. അതിന് ചരിത്രത്തെ അന്വേഷിക്കണം, എക്സ്കവേഷൻസ് പരിശോധിക്കണം, അതുപോലെ അക്കാഡമിക് ലെവൽ ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അതേ സ്ഥാനത്ത് ഇവരവിടെ അന്നാരെ കൊണ്ടുവന്ന ന്യായമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ചുള്ള കാര്യത്തിലാണ്, ബൈബിളിലെ അത്ഭുതങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് അവർ ഉടനെ തന്നെ വാദം കൊണ്ടുപോകുന്നത്. അവിടെ ഇൻഡയറക്റ്റ് വാദമാണ് അവരവിടെ മുന്നോട്ട് വെച്ചത്. ഇവിടെ മിറക്കിള് സംഭവ്യമാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എന്നാൽ മിറക്കിള് സംഭവ്യമല്ല എന്ന് ഇവർ വാദിക്കുമ്പോൾ മിറക്കിൾ ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ, മിറക്കിളിലൂടെ ജനിച്ച ഒരു ക്രിസ്തുവിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന ആ പഴയ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന വാദം തന്നെ പിന്നെയും പിന്നെയും മുന്നോട്ട് വെക്കുന്നുള്ളൂ. അതായത് യേശു ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റി സംബന്ധിച്ചിട്ടുള്ള ക്രൈസ്തവർ മുന്നോട്ട് വെക്കുന്ന വാദമുഖത്തെ ഖണ്ഡനം ചെയ്യുവാൻ ഇവർക്ക് അതിന് എതിർനായമില്ലാത്തത് കൊണ്ട് അവർ വീണ്ടും എന്ത് ചെയ്യുന്നു, മിറക്കിളിനെ തള്ളിക്കളയാനാണ് ശ്രമിക്കുന്നത്. മിറക്കിൾ സംബന്ധിച്ച് വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ചുള്ള മിറക്കിൾ അത് മിറക്കിള് തന്നെയാണ്. ആ മിറക്കിള് അംഗീകരിച്ചുകൊണ്ട് തന്നെ അല്ലെ, ആ മിറക്കിളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയോ അതിനെ അംഗീകരിച്ചത് കൊണ്ട് തന്നെയോ ചരിത്രപരമായ രേഖകൾ ഉപലബ്ധമാണ്. ആ ചരിത്രപരമായ രേഖകളെ തമസ്കരിച്ചുകൊണ്ടോ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടോ മിറക്കിൾസ് എന്നുള്ളത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, ഞങ്ങളുടെ യുക്തി എന്ത് അതിനെ അംഗീകരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെ തന്നെ ചരിത്രത്തിലെ യാഥാർത്ഥ്യത്തെ തന്നെ ഞങ്ങൾ തള്ളിക്കളയും. ഈ ഒരു ആർഗ്യുമെന്റ് ആണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ, ഈ മിറക്കിൾസ് അംഗീകരിക്കുന്നില്ലാത്ത ഇവർ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവരുടെ വാദഗതികൾ അനുസരിച്ച്, നിരീശ്വരവാദികളായവരുടെ വാദഗതികൾ അനുസരിച്ച് തന്നെ പറയുകയാണെങ്കിൽ എത്രയോ മിറക്കിൾസ് ആണ് ഇവർ സംബന്ധിച്ചു കൊടുക്കുന്നത്. ഉദാഹരണം, ഈ ഇവിടെ ബൈബിളിന്റെ പ്രഖ്യാപനം അനുസരിച്ച് ദൈവം ഈ സകലത്തെയും സൃഷ്ടിച്ചു, ദാറ്റ്സ് എ മിറക്കിൾ. ഒന്നുമില്ലായ്മയിലെല്ലാം ദൈവം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു മിറക്കിളാണ്. എന്നാൽ ഇവിടെ മാറ്റം എങ്ങനെ ഉണ്ടായി എന്നുള്ള വാദം വരുന്നിടത്ത്, ന്യായവാദം വരുന്നിടത്ത് ഇവർ ഉത്തരം മുട്ടും. ലാസ്റ്റ് എന്നിട്ട് നിൽക്കുന്നത് ഇത് ഒന്നെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് തീറി പോയി നിൽക്കും, അല്ലെങ്കിൽ ബിഗ് ബാങ്ങിന്റെ മുന്നിലുള്ള അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയാതെ കണ്ട് അവിടെ പോയി നിൽക്കും. അപ്പൊ അവിടെയും ഇവര് അവിടെ മിറക്കിളിനെ സമ്മതിക്കേണ്ടുന്ന ഗതികേടിന്റെ മുന്നിൽ എത്തുമ്പോൾ അവർക്ക് ന്യായമില്ല. അതുപോലെ തന്നെ ഈ പരിണാമം എന്നുള്ള വസ്തുതയെ നൂറ്റാണ്ടുകളുടെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട്, മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഇയേഴ്സിന്റെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇവർ പറയുന്ന കാര്യം ഒരു മിറക്കിളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഒരു ഏകകോശ ജീവിയിൽ നിന്ന് വളരെ എന്താ പറയുന്നത്, സങ്കീർണമായ ജീൻ ഘടനകളുള്ള ജീവികൾ ഉണ്ടാകുമെന്നുള്ളത് സമ്മതിക്കണമെങ്കിൽ ഒരു മിറക്കിള് വിശ്വസിക്കാനുള്ള ബ്രെയിൻ നമുക്ക് വേണം, ഒരു മിറക്കിള് വിശ്വസിക്കാനുള്ള ഒരു തല നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. പക്ഷെ അത് മിറക്കിളാന്ന് ഇവർ സമ്മതിക്കില്ല. അവിടെയാണ് ഇതെങ്ങനെ സ്വാഭാവികമായി സംഭവിക്കും, അതിന് ആൻസർ ഇല്ല. പക്ഷെ അത് മിറക്കിളാന്ന് പറയില്ല. ഞാൻ നിർത്തുകയാണ് ബ്രദറെ. ഞാൻ പറഞ്ഞു വന്നത്
അപ്പൊ മിറക്കിൾസ് മിറക്കിൾസ് ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നവരുടെ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ചിറ മിറക്കിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം ദൈവത്തിന് മിറക്കിൾ ചെയ്യാമെന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം മിറക്കിൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് അബദ്ധവും ഞങ്ങൾ വിശ്വസിക്കുന്ന രീതിക്കനുസരിച്ച് മിറക്കിൾസ് ഇമ്പോസിബിൾ ആണെന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസ പ്രമാണത്തിന്റെ അതിന്റെ ബേസിക്കിൽ ചെല്ലുമ്പോൾ അവിടെയും ഇവർ മിറക്കിൾസ് തന്നെ വിശ്വസിക്കും. ആ പേര് വേറെയാണെന്നേ ഉള്ളൂ. മിറക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യന് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത മനുഷ്യന് അസംഭവ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിനെയാണ് മിറക്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ ചരിത്രപരത യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മിറക്കിള് വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ചരിത്രത്തിൽ ഈ ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുള്ള വാദം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. ഞാൻ അത്രയും പറയാണ്. ഇത് അവിടെ ഒരു ഒരു ട്വിസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഒരു തലത്തിൽ പറഞ്ഞാല് ഒരു ലോജിക്കൽ ട്വിസ്റ്റ് അവരവിടെ നടത്തിയിട്ടാണ് ആ വാദം മുന്നോട്ട് വെച്ചതെന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബിജു എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. ബിജു എന്തെങ്കിലും പറയാനുണ്ടോ? ബിജു മ്യൂട്ട് ചെയ്യണം. ബിജു പറഞ്ഞോ, സൗണ്ട് കുറവാണ് ബിജു. ഹലോ, എനിക്ക് അനിൽ പാസ്റ്ററോടെ പറയാനുള്ളത്, ഇതേ വിചാരിച്ചിട്ട് ഇതില് അനിൽ പാസ്റ്ററുടെ എല്ലാ വീഡിയോകളും കാണാറുള്ളത് നല്ല വളരെ വ്യക്തമായിട്ട് ഉത്തരം പറയാറുള്ള ഒരാളാണ്, കേൾക്കാറുള്ള ഒരാളാണ്. ഇതില് ഇവിടെ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഒരു ഫോട്ടോ കാണുന്ന അത് ഐ ഡി ആണോന്ന് അറിയില്ല. ഇതിനു മുമ്പ് ലിയാക്കത്തെലീനെ ഒക്കെ ആയിട്ട് സംസാരിച്ച ഒരാളെന്നാണോന്ന് അറിയില്ല. മൂപ്പരേന്റെ ആയിട്ടൊന്നും അനിൽ പാസ്റ്ററിൽ സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ പലതും പറഞ്ഞു. പ്രമോദ് പറഞ്ഞു. പ്രമോദ് ഉണ്ടോ? പ്രമോദ്, പ്രമോദ് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഞാന് ഒരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചർച്ച സത്യത്തിൽ ലക്ഷ്യമിട്ടത് ഈ സംവാദം എന്ന് പറയുന്ന ആശയവിനിമയത്തിന്റെ ഏറ്റവും മനോഹരമായ പരസ്പരം നമ്മുടെ ആശയങ്ങളെ കൊണ്ടും കൊടുത്തും പ്രതിരോധിച്ചും നല്ല ഒരു നിഗമനത്തിലെത്താൻ വേണ്ടിയുള്ള ഒന്നാണ്. അത് ഏതൊരാളും തമ്മിലാവാം. അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നത് അത് വാഗ്വാദമോ തർക്കമോ ആക്കി ചുരുക്കുമ്പോഴാണ്. ഞങ്ങൾ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഈ മേഖലകളിൽ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളോടും അവരുടെ മേഖലയെക്കുറിച്ച് പഠിച്ച് ഞങ്ങളാലാവും വിധം അതിൻ്റെ ഡേറ്റ ശേഖരിച്ച് പറയുന്ന ഒരു ശൈലിയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം ഞങ്ങളെ അതിനായിട്ട് നിയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഈ ഇത്തരം സംവാദ മേഖലയിൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആളുകൾ കുറവുമാണ്. വ്യക്തമായി ഈ മേഖലകളിൽ ഇപ്പോൾ ചരിത്രം നമ്മുടെ ഇടയിൽ ഇപ്പോൾ മുമ്പ് സംസാരിച്ച രണ്ടുപേര് സയൻറ്റിസ്റ്റുകളാണ്. ആദ്യം സംസാരിച്ചിരുന്ന ആ നിലയിൽ റിസർച്ച് ചെയ്യുന്നവരൊക്കെയാണ്. ഒരാൾ ഫിസിക്സിൽ ഗവേഷണം ചെയ്യുന്ന ആളാണ്. ആശിഷ്, ആഷിർ ഇവരൊക്കെ അത്തരത്തിൽ പഠിക്കുന്ന ആളുകളാണ്. അങ്ങനെ ശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങൾ വന്നാൽ ചിലരും, അതുപോലെ തന്നെ ചരിത്രപരമായ വിഷയങ്ങൾ വന്നാൽ ചിലരും, ഫിലോസഫിക്കലായി വന്നാൽ അങ്ങനെയൊക്കെയുള്ള നിലയിൽ ആ വിധത്തിൽ പേപ്പേഴ്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ. ഈ ഒരു ടോപ്പിക്ക് നമ്മളിട്ടത് സാധാരണ വിഭിന്നമായ ഒന്നാണ്. ഞങ്ങൾ സാധാരണ ഇതിലൊരു ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ്, മനുഷ്യന് പ്രയോജനപ്രദമാകുന്ന ഒരു സബ്ജക്റ്റ് ഇട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ടെങ്കിലും അങ്ങനെ പ്രയോജനപ്രദമായൊരു ടോപ്പിക്കല്ല. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ ചില ആളുകളുടെ ഇരട്ടത്താപ്പ് ഒന്ന് സമൂഹ മധ്യെ ബോധ്യപ്പെടുത്തണം. അത് ഞങ്ങൾ മാത്രമല്ല, ഇവിടെ സംസാരിച്ച ടോം ജോസിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ വിശ്വാസികളല്ല. അവര് ദൈവനിഷേധികളായ ആളുകൾ പോലും അവർക്ക് അനുഭവേദ്യമായ ചില കാര്യങ്ങൾ വന്ന് ഇവിടെ പ്രസ്താവിക്കേണ്ടി വന്നു. അപ്പൊ അത് അതിൻ്റെ കാരണം വളരെ ലളിതമാണ്. ഞാൻ യുക്തിവാദികളുമായി ചെറുപ്പം മുതൽ ഇടപഴകുന്ന ഒരാളാണ്. ഞാൻ അവരെ പരിചയപ്പെടുത്തോളം നല്ല മനുഷ്യരാണ്, മഹാഭൂരിപക്ഷവും നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഹ്യൂമനിസ്റ്റുകൾ എന്നൊക്കെ നിലയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ, അതൊന്നും നമുക്ക് നിരാകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. പക്ഷേ സമൂഹത്തിനേറെ നന്മ ചെയ്ത മദർ തെരേസയെ പോലുള്ള ആളുകൾ, അവർ മതം പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം, ആ വിദ്വേഷം മുൻനിർത്തി അവരെയൊക്കെ വികലമാക്കി സമൂഹത്തിൽ ചിത്രീകരിക്കുക, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ആക്ഷേപത്തിലൂടെ ആവിഷ്കരിക്കുക, ഇങ്ങനെ ഒരു ശൈലി യുക്തിവാദികൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ശൈലി സമൂഹത്തിൽ കൊണ്ടുവന്നത് രവിചന്ദ്രൻ സിയും അതുപോലെ തന്നെ സാനിലിടമറുമാണ്.
പിന്നെ അവരെ ചുറ്റിപ്പറ്റി കുറെ ആളുകൾ മുമ്പോട്ട് വന്നു. ഇതിൽ തന്നെ ടോമി സെബാസ്റ്റ്യൻ എന്നൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം കൂടെ കൂടെ വന്ന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോകും, എന്നിട്ട് ചർച്ചയ്ക്കുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവിടെ ചെന്നിട്ട് ഒരു കൂറ്റൻ ക്ലബ്ബേഴ്സ് ഇട്ട് ഒറ്റക്കിരുന്ന് ചർച്ച ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതികൾ കണ്ടു. അദ്ദേഹം ഞങ്ങളുടെ ഡെനീസ് സെബാസ്റ്റ്യനുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് തെളിവ്? അത് ഞാൻ പറഞ്ഞു തന്നെയാ തെളിവ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെയാണ് തെളിവ്. ഇങ്ങനെയൊക്കെ തെളിവ് തരുന്ന രീതിയിലേക്ക് ആവേശം കയറി ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ വീക്ഷണങ്ങളിൽ താത്വികമായ അടിത്തറ ഉണ്ടാകണം. ആ അടിത്തറയിൽ നിന്ന് വേണം വിശ്വാസികളെയും കണ്ണിക്കാൻ, വിശ്വാസികളോടും ചോദ്യം ചോദിക്കാൻ. ഇപ്പോൾ ബൈബിൾ, ഈ ബൈബിൾ എന്ന കൃതി ഒറ്റയടിക്ക് കഥപുസ്തകമാണ്. അതങ്ങനല്ലോ കാണേണ്ടത്. അത് കേവലം ഒരു കഥപുസ്തകമല്ല, അത് നിങ്ങൾ നിരാകരിച്ചോളൂ. അതിൽ പറയുന്ന സൂപ്പർ നാച്ചുറൽസ് ആയ കാര്യങ്ങളെ, അതിൽ പറയുന്ന ദൈവികതയെ, മുമ്പേ പറഞ്ഞപോലെ കന്യകാജനത്തെ, മിറാക്കിൾസിനെ ഒക്കെ നിരാകരിക്കുമ്പോഴും ലോകചരിത്രത്തിലേറെ സ്വാധീനം ചെലുത്തിയ കൃതിയാണ്, ഏറ്റവുമധികം ആളുകൾ വായിച്ച കൃതിയാണ്, വായിച്ചിട്ടുള്ള കൃതികളാണ്. വില്യം ഷേക്സ്പിയറെ പോലുള്ള ആളുകളും, ടിൻഡെയിലിനെ പോലുള്ള ആളുകൾ, ജോൺ ഗീറ്റ്സിനെ പോലുള്ള ആളുകൾ, വില്യം ബ്ലേക്കിനെ പോലുള്ള ആളുകൾ അതിനെ ആധാരമാക്കി കാവ്യ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൃതിയെ ഇത്തരത്തിൽ കാണേണ്ടി വരിക, അങ്ങനെ കാണേണ്ടി വരുന്ന ആ മുൻവിധി എന്താണ്? അത് കേവലം ഒരു കഥപുസ്തകമാണ്. ആ വിധത്തിലേക്ക് കാണേണ്ടി വരുന്ന രാഷ്ട്രം എന്താ? മുൻകാല യുക്തിവാദികൾ അങ്ങനല്ല. അവർ തന്നെ ഇപ്പൊ ജബ്ബാർ മാഷ് ഖുറാനെ വിമർശിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, ഖുറാനിൽ കവിതയുണ്ട്, അതിൽ ചില കാര്യങ്ങളുണ്ട്, സ്വീകരിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങളിൽ ആത്മാർത്ഥയുണ്ട്. ബൈബിളിൽ പറയുന്ന ദൈവത്തെ എനിക്ക് വിശ്വാസമില്ല, അതല്ല സൃഷ്ടി, പരിണാമമാണ് ശരി, അല്ലെങ്കിൽ കന്യകാചരണം തെറ്റാണ്, അത് യേശു ഒരു പുരുഷനും സ്ത്രീക്കും ഉണ്ടായ കുട്ടിയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിമർശിച്ചോളൂ, ആർക്കാ വിഷയം? പക്ഷെ ഇത് പറയുന്ന എന്താ? യേശു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല, അങ്ങനെ സമകാലീന ചരിത്രന്മാർ എഴുതിയിട്ടില്ല, ആ ചരിത്രം എല്ലാം തെറ്റാണ്, ഇത് പറയുമ്പോൾ പറഞ്ഞോളൂ, അതിനും വിരോധമില്ല. മറിച്ച് ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, തിരിച്ചൊരു കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കണ്ട, പറയുന്നവന് വിവരമില്ല. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഉപസംഹരിച്ചോളാം. ഈ ശ്രീ ഇടമറുക 1980s ഈ ക്രിസ്തു കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകം എഴുതി. പുസ്തകം എഴുതുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ സിജോയ്ക്ക് ആ പുസ്തകത്തിന്റെ മറുപടിയൊക്കെ ഓർമ്മയുണ്ടാവും. അതിൽ ആദ്യം മറുപടി കൊടുത്ത ആള് ഫാദർ ലൂക്ക് ആണ്. ഫാദർ ലൂക്ക്, ഈ ഫാദർ ലൂക്ക് അദ്ദേഹത്തിന് അതിനുശേഷം എഴുതിയിട്ടുള്ള കാര്യമുണ്ട്, OFMCAP. അപ്പോൾ അദ്ദേഹം ഇതിന് മറുപടി എല്ലാം കൊടുത്തു. ഈ ഖണ്ഡനമെല്ലാം നടക്കുന്ന കാലത്ത് ഈ ലൂക്ക് എഴുതിയ പുസ്തകത്തിന് കൂടി മറുപടി പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത പതിപ്പ് ഉടനെ ഇറങ്ങുന്നു. അപ്പോഴേക്ക് ജെ.സി. ദേവന്റെ മറുപടി വന്നു, തങ്കച്ചൻ ബീഷയുടെ മറുപടി വന്നു, അങ്ങനെ പല പുസ്തകങ്ങൾ വരുമ്പോൾ ഇടമറുകിനെ കണ്ണിച്ചെഴുതിയ 3 പേർക്കുള്ള മറുപടി, അത് ഉടനെ ഇറങ്ങും, ഒന്നിച്ചിറങ്ങും. അപ്പം ഞാൻ ആകാംക്ഷയോടെ ഈ പുസ്തകം വാങ്ങാൻ പോയി, ഈ പുസ്തകം എഴുതി വരുത്തി, ഇന്ത്യൻ എത്തീസ് പബ്ലിക്കേഷന് പൈസ അടച്ച് എഴുതി വാങ്ങി പുസ്തകം ആണ്, ഇവർക്കുള്ള മറുപടി എന്താന്ന് കാണണം, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ മറുപടി കേട്ടോളൂ, ഇത് മുഴുവൻ വ്യക്തിയാക്ഷേപമാണ്. അതിൽ പാതിരി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചേക്കുന്നത്. അത് പോകട്ടെ, പാതിരിയുടെ കള്ള ഡിഗ്രി ആരാണ്? ഫാദർ ലൂക്ക്. പാതിരിയുടെ കള്ള ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് OFMCAP എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. അത് അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ പേരാണ്. കാത്തലിക് പ്രീസ്റ്റ് അങ്ങനെ വെക്കാറുള്ളൂ. ഇത് പറയുമ്പോൾ ഒരു 40 ഭാഷകളിൽ പണ്ഡിതനാണ് ഫാദർ ലൂക്ക്. സെമിറ്റിക് ഭാഷകളിൽ അപാര വിജ്ഞാനമുള്ള ആള്, അപാരമായ അറിവല്ല, അതിനപ്പുറത്ത് പാണ്ഡിത്യമുള്ള ആള്, നിഘണ്ടുക്കൾ എഴുതിയിട്ടുള്ള ആള്, ഒത്തിരി ഗവേഷണം ചെയ്ത ആള്. ഞാൻ അപ്പോൾ ഇതിന് മറുപടി ഇട്ട ആൾ എഴുതി, ഇടമറുകിന്റെ വീട്ടിലെ സകല ആളുകളും ഒരുമിച്ച് കൂടിയാലും ലൂക്കിന്റെ വിദ്യാഭ്യാസത്തോളം വരില്ല. അത് സത്യമായിരുന്നു, ഇന്നും വരില്ല, അത്ര പണ്ഡിതനാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ചർച്ച വരേണ്ടി വരുന്നത് എങ്ങനാ? ഇടമറുക ചെയ്യേണ്ടത്, ലൂക്ക് ഇനി വള്ളിക്കൂടുതൽ പോയിട്ടില്ലെന്ന് കുട്ടിക്കോ, അത് വിട്. അദ്ദേഹത്തിന്റെ ഡിഗ്രി എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വിട്. അത് വിട്ടിട്ട് ഈ ലൂക്ക് എന്ത് എഴുതി എന്ന് പറഞ്ഞ് സംസാരിക്കുക, അദ്ദേഹം എഴുതി ആശയത്തെ വിമർശിക്കുക. ഇനി തിരിച്ചു കിട്ടുമ്പോൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? തിരിച്ച് ഇതേ പടി മറുപടി വരും. അവ തിരിച്ചു കിട്ടുമ്പോൾ അവ വിമർശിച്ചിട്ട് കാര്യമില്ല, തിരിച്ച് ഇതേ പടി വരും. ഇതുകൊണ്ടാണ് ഈ ടോപ്പിക് കിട്ടത്. അതിന്റെ കാരണം, ഞങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ ചെന്ന് ഒരനാവശ്യം ഉണ്ടാക്കിയില്ല, ഒരു വിഷയം അവിടെ ചെന്ന് ഉണ്ടാക്കിയില്ല, ഒരു മോശം കാര്യവും ഞാൻ കോലായി ചെന്ന് പറഞ്ഞിട്ടില്ല. കോലായിലുള്ളവരെല്ലാം നല്ല സുഹൃത്തുക്കളാണ്. അവരെന്നെ വിളിച്ചത് കൊണ്ട് പോയതാണ് അവിടെ. എന്നെ വന്ന് വിളിച്ചു ഇങ്ങനൊരു വിഷയം, വന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സാധാരണ ഇതിൽ നമ്മുടെ മെസഞ്ചറി വന്ന് വിളിച്ചു, ഇങ്ങനൊരു വിഷയമുണ്ട്, ചർച്ചയ്ക്ക് വരണം, സാനിടമറുകാണ് വരണം. ഞങ്ങളവിടെ പോയി ആ ചർച്ചയിൽ ചെന്നു. ചർച്ചയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം മിത്ത്, ബൈബിളിലെ മിത്ത് എന്ന് പറഞ്ഞ് സംസാരിക്കുക. ഈ മിത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഇടത്ത് ഈ ചരിത്ര വിഷയം എടുത്തിട്ടു യേശു ക്രിസ്തുവിന്റെ. അപ്പൊ അത് ആ ടോപ്പിക്ക് ഇവിടെ ചേരുന്നതല്ല, കാരണം നമ്മുടെ വിഷയം വേറൊന്നാണ് പുള്ളി പറയുന്നത്. അതെങ്ങനെ നോക്കുന്നത്, യേശു തന്നെ മിത്താണെന്ന് പറയുന്ന ആളുകളായിരിക്കും യേശുവിന്റെ ഹിസ്റ്റോറിസിറ്റിയെ കുറിച്ച് അന്വേഷണം വേണ്ട, അതിപ്പോ ചർച്ച ചെയ്യത്തില്ല, അതെന്തൊരു ശാഠ്യമാ. അത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, പെൻഗിൻ ബുക്സ് പുസ്തകരിക്കാൻ പോവാണ്, അപ്പൊ ഇതിനെല്ലാം മറുപടിയുണ്ട്. അടുത്ത ഘട്ടത്തിൽ എന്നൊരു ചിന്നാട്ടി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ഈ ചർച്ചയ്ക്ക് റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ? ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. അപ്പൊ ആ ഘട്ടത്തിലാണ് ചെല്ലുമ്പോൾ പുള്ളി പറയുന്നത്, പെൻഗിൻ ബുക്സ് ഒരു 2-3 മാസത്തിനുള്ളിൽ ആ പുസ്തകം പുറത്തിറക്കും, അതിനു മുമ്പ് ഒരു ചർച്ചയെന്ന് പറഞ്ഞാൽ അത്ര ശരിയായ ഒരു കാര്യമല്ല,
കാരണം ഈ പുസ്തകത്തിന്റെ മീതെ കയറി ഒരു ചർച്ച. അപ്പൊ ആ പുസ്തകം കൊണ്ട് വിറ്റഴിക്കല്ലോ. അപ്പൊ ഞാൻ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കി ഇദ്ദേഹം ഇത് പറയാൻ, കാരണം അദ്ദേഹത്തിന്റെ പിതാവ് എഴുതിയ അബദ്ധമാണെന്ന് അദ്ദേഹത്തിന് അറിയാം, അത് കാലഘട്ടപ്പെട്ട സംഗതിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, ലോകത്തൊരു സർവകലാശാല ഇദ്ദേഹം പറയുന്ന വാദങ്ങൾ അംഗീകരിച്ച് പഠിപ്പിക്കുന്നില്ല, ഇന്ന് വേശു ഉണ്ടെന്നാ പറയുന്നത്, മിറക്കൾ ചെയ്തിട്ടില്ലായിരിക്കാം, അതൊക്കെ മറ്റൊരു കാര്യം, അങ്ങനെ പഠിക്കുന്നുണ്ടാകാം, ഈ പറയുന്ന കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം, ഞങ്ങളുടെ മക്കളുടെ ഡേറ്റ എന്താണെന്നറിയാം, കാരണം അദ്ദേഹത്തിന് അറിയാം തങ്കച്ചമ്പി ഈശോ കൊടുത്ത മറുപടി എന്താണെന്നും ഒക്കെ അറിയാം. കാരണം ഇത് ഇദ്ദേഹത്തിന്റെ ലൂക്കിന്റെ പുസ്തകം വായിച്ചിട്ടില്ല. ഞങ്ങൾ ലൂക്കിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇടവർഗിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ രണ്ട് തലത്തിൽപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാതെയാണ് ഈ സുഹൃത്തുക്കൾ ഇടപെടുന്നത്. അപ്പോൾ അടുത്തത്, ഇത് കഴിഞ്ഞ ശേഷം ഇതേ പോയിട്ട് പിന്നെ ആളുകൾ പറയുന്നത് ഞങ്ങൾ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ് ഉണ്ട്, അവരോട് ചർച്ചയ്ക്കില്ല. ആ ചർച്ച വരുമ്പോൾ ഞങ്ങൾക്ക് സന്നിടവർഗ സംവാദത്തിലെ കടലാസ് പുലി എന്ന് വിളിക്കേണ്ട കുഴപ്പം, ഞങ്ങൾ ഈ രാജ്യത്ത് അംഗീകൃതമായ ഒരു സമൂഹം തന്നെയാണ്. ഞങ്ങളുടെ കൂടെ അറിയപ്പെടുന്ന ഈ സമൂഹത്തിൽ ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ച ആളിന്റെ പേര് പണ്ഡിത രമാബായി എന്നാണ്. അത് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയ ആളാണ്, പത്മശ്രീ പോലുള്ള പുരസ്കാരം വാങ്ങിയ ആൾ തന്നെയാണ്, സംസ്കൃത സാഹിത്യത്തിൽ അപാര പാണ്ഡിത്യമുള്ള ആളാണ്. ഞങ്ങളുടെ ഉള്ള ആളാണ് സ്റ്റീഫൻ ദേവസി, ഈ സമൂഹത്തിൽപ്പെട്ട ആളാണ് സി ബി മലയിൽ, ഈ സമൂഹത്തിൽപ്പെട്ട ആളാണ് മഹേഷ് ഭൂതി, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പ്രമുഖരായ ആളുകളുള്ള സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ നിരവധി ആളുകൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ ഞങ്ങളുടെ സമൂഹത്തെ ആക്ഷേപിക്കും ഇതല്ല, അദ്ദേഹത്തിന് മറുപടിയിലെ കാര്യം പറയാൻ പറ. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ നിലകളിലും കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ എന്തോ നിലവാരം കുറഞ്ഞ ആളുകളാണ്, ചർച്ചയ്ക്കില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ആശാമ്പള്ളിക്കൂടം കണ്ടിട്ടില്ല എന്ന മോഡലിൽ സംസാരിക്കുമ്പോൾ, ഞങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയും, അദ്ദേഹത്തിന്റെ ഗവേഷണത്തെക്കുറിച്ച് പറയും, മിനിസോട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയിൽ നിന്ന് ഇടമറിയനെ ഡോക്ടറേറ്റ് കിട്ടാവുന്ന കഥകൾ പറയും, ഈ കഥകൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം, ഇതേ ഉള്ള കാര്യം. ഇത് ചോദിച്ചു വാങ്ങുന്ന കാര്യമാണ്, അല്ല എങ്കിൽ നമുക്ക് ഈ പരസ്പര വിദ്വേഷം വിടാം. ഞങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് പറയുന്നു, ഈ ആശയത്തിൽ തന്നെ നിൽക്കാം. അതിനിടയ്ക്ക് സനലമർഗ് എന്ന ഒരാളില്ല, അൻകുടത്തോടെ ഒന്നൊരാളില്ല, ഫാദർ ലൂക്ക് എന്നൊരാളില്ല, നമുക്ക് ഐഡിയോളജിക്കൽ തന്നെ സംസാരിക്കാം, ഞങ്ങൾ വില്ലിംഗ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ മനോജൻ എന്ന പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ പോലെ അദ്ദേഹം മോഡറേറ്റർ ആയിക്കോട്ടെ, എനിക്കൊരു വിരോധമില്ല, എന്റെ ചർച്ചാവകാശങ്ങൾ ജനാധിപത്യ മര്യാദകൾ അദ്ദേഹത്തിന് ഈക്വൽ വെയിറ്റേജിൽ ഏത് ചർച്ചയ്ക്കും ഞങ്ങൾ റെഡിയാണ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇടപെടില്ല, അദ്ദേഹത്തെ ഹരാസ് ചെയ്യൂല, ഈ പറയപ്പെട്ട വ്യക്തിപരമായ ഒരു കാര്യവും ഞങ്ങളവിടെ ചർച്ചയ്ക്കെടുക്കില്ല, ഓൺലി ഫാക്ട്സ്, അത് മാത്രം. പിന്നെ അദ്ദേഹം അതുപോലെ ആയിരിക്കണം, രണ്ട് കൂട്ടരും അതുപോലെ ആയിരിക്കണം. ആ നിലവാരത്തിൽ ചർച്ച ചെയ്താൽ ഉള്ള ഗുണം എന്താ? ഇപ്പൊ ഈ പറഞ്ഞ പരിഹാസം വിട്ടിട്ട്, പരസ്പരാക്രമണം വിട്ടിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് നല്ല ഉൽപ്പന്നങ്ങളെ കൊടുക്കാൻ പറ്റും, ചിന്താപരമായ ഉൽപ്പന്നങ്ങളെ കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾക്കൊരവസരമല്ലേ? കാരണം നിങ്ങൾ സ്വതന്ത്ര ചിന്തയും ജനങ്ങളെ ബോധവൽക്കരിക്കലുമുള്ള ഒരു ശ്രമത്തിൽ നിൽക്കവേ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചർച്ചയ്ക്ക് വരുന്ന ഇടത്ത് ഞങ്ങളുടെ കഴിവില്ലായ്മകൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ പറ്റിയ ഇടവല്ലേ? ഞങ്ങളുടെ ഇല്ലായ്മകളും ഞങ്ങള് ശുഷ്കമായ ഞങ്ങളുടെ അത്തരത്തിലുള്ള ബോധമാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ഒരു സമൂഹത്തെ മുഴുവൻ കൺവിൻസ് ചെയ്യിക്കത്തില്ലേ? ഈ കാര്യം അങ്ങനെ നിങ്ങളുടെ സമൂഹം പെരുകൂലേ, എണ്ണത്തിൽ വധിക്കില്ലേ? ഈ ഒരു അവസരം എന്തിനാ കളയുന്നത്? അപ്പൊ അത് ശ്രദ്ധിക്കുക, ചെയ്യാതെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവരെ അനുഗാമികളെല്ലാം ഒരുപോലെ ഒന്ന് കള്ളം പറയുക. കഴിഞ്ഞ ചർച്ചയിലും ഒരുപക്ഷെ സിജോ ശ്രദ്ധിച്ചു കാണും, ഇവിടെ വന്നിട്ടൊരു യുക്തിവാദി, അത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടാന്നാ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് അനിൽ അവിടെ കിടന്ന് ബഹളം വെച്ചു, എനിക്കിത് ഒത്തിരിയായിപ്പോ ഞാൻ ഇമോഷണലായി, ഞാൻ അവിടെ കിടന്ന് വെള്ളം വെച്ചല്ല, എനിക്ക് തന്ന സമയത്തിൽ ആ മനുഷ്യൻ തുടങ്ങി കയറിയിട്ട് ഇവരിടയ്ക്ക് വന്ന് കയറുമ്പോൾ ഞങ്ങളുടെ വേണ്ടി സംസാരിക്കുന്ന കേൾക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് താങ്കൾ മിണ്ടാതിരി, ഇത് നല്ലതല്ലോ, ഇത് നല്ലതല്ലോ, ഞാനിപ്പോ പോവും, ഞാനിപ്പോ ഇറങ്ങിപ്പോവും, ഇങ്ങനെ തന്നെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ കേട്ടിട്ട് ഇവരെല്ലാം ഒരേ സ്ഥലത്തിൽ പറയാം, അനിൽ അവിടെ കിടന്ന് വെള്ളം വെച്ചു, അനിലിനെ എടുത്തു താടോട്ട് വിട്ടു, ഇത് രണ്ടും നടന്ന കാര്യമല്ല, അത് കോലായിലെ ഉത്തരാത്തപ്പെട്ട ആളുകളാണ് പറയേണ്ടത്. അവിടെ സംഭവിച്ചത് ഞാൻ പോയി, ഞാൻ ഇറങ്ങിപ്പോയി, അവരോടുന്നോട് പറഞ്ഞു, ഞാൻ അവരോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ടാ പോയെ, എനിക്ക് ഇത്തരത്തിൽ ഇത് കളി കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഇനി ഒരു ഘട്ടത്തിൽ വരാം. ഞാൻ അടുത്ത ഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച വേറെ ചർച്ചയ്ക്ക് അവിടെ പോയി, ഒരു പിണക്കോ ഒരുവട്ടില്ല. ഇതെന്തിനാണ് നിങ്ങൾ ഈ വക്രീകരിച്ച് ഈ കാര്യം കൊണ്ട് അവതരിപ്പിക്കുന്നത്? നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം പറയുന്നത് എന്നെ താഴോട്ട് വിട്ടു, ഇപ്പൊ പങ്കജ് വന്നിട്ട് എന്നെ പുള്ളി വിട്ടെന്നാണ്. എന്നെ എങ്ങനെ പുള്ളി വിടുന്നത്? പുള്ളി പങ്കജ് അതിനകത്തെ ആളൊന്നുമല്ല, എന്നെ പുള്ളിക്ക് വിടാനും പറ്റില്ല. എന്നെ വിളിച്ച എം ചിന്നാട്ടിയും സത്താർബായും ഒക്കെയാണ്, ആ ഗ്രൂപ്പിന്റെ മോഡറേറ്റേഴ്സ് ആണ്, അവിടെ ജോജുവാ മുമ്പേ സംസാരിച്ചത്. ഈ ഫാക്ട് തെറ്റായിട്ട് പറയരുത്, അതുകൊണ്ട് എന്താണ് ഗുണം? അപ്പൊ ഇതൊക്കെ ഇത്രയും ചർച്ചകൾ ഈ വിധത്തിൽ പോകാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നു, ഇവരുടെ ഉള്ളടക്കങ്ങളെ കുറിച്ച് ഇവർക്ക് സംശയമുണ്ട്, അല്ലെ പിന്നെ എന്താ പ്രശ്നം? ഞാനിപ്പോ എന്താ മര്യാദ വിട്ട് സംസാരിച്ച? ഈ രൂപത്തിലേ ചർച്ച ചെയ്യൂ, അവർ വരട്ടെ, ചർച്ചയ്ക്ക് വരട്ടെ. ചുരുക്കത്തിൽ സംവാദത്തിലെ കടലാസ് പുലി എന്ന് പറഞ്ഞൊരു പ്രയോഗം അദ്ദേഹത്തിന് വ്യക്തിപരമായി ദോഷം ഉണ്ടാക്കാൻ പറഞ്ഞില്ല, കടലാസ് പുലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രേ ഉള്ളൂ, അദ്ദേഹത്തിന് ഈ പേരിൽ എന്തോ വലിയ സംഭവമാണ്, പക്ഷെ അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറല്ല, അദ്ദേഹം തന്നെ എഴുതിയ കൃതിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പിതാവ് എഴുതിയ കൃതിയെക്കുറിച്ചും കോൺഫിഡൻസ് ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ കോൺഫിഡൻസ് കുറവ്. ഇവിടെ അദ്ദേഹം പങ്കജ് പറഞ്ഞു വെച്ച് തന്നെ എനിക്കെന്തോ പേടിയാന്ന്. നമുക്ക് പേടിയില്ല, പേടിയുണ്ടെങ്കിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് വിളിക്കുമോ? ഏതായാലും നമുക്ക് നല്ല നിലയിൽ
നമ്മുടെ ആശയവിനിമയത്തിനുള്ള വഴികൾ ഉപാധികൾ ഉണ്ടാകട്ടെ. ചിലരേക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, മനോജ് ഭായി തയ്യാറാക്കുന്ന ചർച്ചയിൽ പോകരുത്, പുള്ളിക്ക് എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. എനിക്കതൊന്നും പ്രശ്നമല്ല, അദ്ദേഹത്തിന് ഗൂഢലക്ഷ്യം ഉണ്ടാകുന്നത് എന്റെ വിഷയമല്ല. അദ്ദേഹം ഈ പറഞ്ഞ എനിക്ക് ഈക്വൽ വെയിറ്റേജ് തരുന്ന ഒരിടത്ത് ചർച്ചയ്ക്ക് പോകാൻ എനിക്ക് എവിടെ പോകാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതിന് മനോജ് ഭായിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അങ്ങേക്ക് പറയാം, അങ്ങേക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അങ്ങനെയുള്ള ആളുകളല്ല ഞങ്ങള്. അപ്പോ താങ്കൾ അറേഞ്ച് ചെയ്തോളൂ, ഒരു പ്രശ്നവും ആ കാര്യത്തിലില്ല. താങ്കൾക്ക് എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. ഞാനൊന്ന് പറയട്ടെ, ഇത് വളരെ കൃത്യമായിട്ടും എനിക്കെതിരെ ക്ലബ് ഹൗസിൽ മാത്രമല്ല യൂട്യൂബിലും ഒക്കെ തന്നെയായിട്ട് നടക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. എനിക്ക് ശ്രീ അനിൽ കൊടുത്തോട്ടത്തോടും എൻ്റെ എല്ലാ ക്രിസ്ത്യൻ സഹോദരന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ വിശ്വസിക്കരുത്. എന്തോ യുക്തിവാദികൾക്ക് ഇടയിൽ തന്നെയുള്ള ഒരു പ്രവർത്തനമാണോ സാറിനത്? യുക്തിവാദികൾക്ക് ഇടയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യുക്തിവാദികളിൽ നിന്നുമല്ല, ഒരു യുക്തിവാദികൾക്കിടയിലുള്ള ഒരു പ്രത്യേക വിഭാഗക്കാര് വെറുപ്പും പകയും സൃഷ്ടിക്കാൻ വേണ്ടി, വിശ്വാസികളെ അകറ്റി നിർത്താനും വേണ്ടി, വിശ്വാസ സമൂഹത്തെ ഒറ്റപ്പെടുത്താനും, ഒരു സമുദായത്തെ മാത്രമല്ല പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ തന്നെ അപരവത്കരിക്കാനും മാറ്റി നിർത്താനും ആ സമുദായങ്ങളെ തന്നെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെ വളരെ ശക്തമായ രീതിയിൽ യുക്തിവാദി പ്രസ്ഥാനത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളെപ്പോഴും എതിർക്കുന്നുണ്ട്. കാരണം യുക്തിവാദികൾ വിശ്വസിക്കുന്നത് ആരാണ്? വിശ്വാസി ആരാണ്? ശരിക്കും വിശ്വാസി എന്റെ അച്ഛനും അമ്മയും വിശ്വാസികളാണ്. വിശ്വാസികൾ ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? എന്റെ സഹോദരങ്ങളാണ്, എന്റെ കുടുംബാംഗങ്ങളാണ്, എന്റെ അയൽക്കാരാണ്. എനിക്ക് ആവശ്യം വന്നാൽ ആദ്യം ഓടി വരുന്നത് ആരാ? യുക്തിവാദിയാണോ ഓടി വരുന്നത്? അയൽക്കാരല്ലേ ഓടി വരുന്നത്? ഞാനിപ്പോ ഒരു എന്തൊരു ആക്സിഡന്റ് പറ്റി ICU അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ യുക്തിവാദിയാണോ ഓടി വരുന്നത് രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട്? അല്ലല്ലോ. അപ്പൊ നമ്മുടെ സഹപ്രവർത്തകരാണ്, നമ്മുടെ സ്നേഹിതന്മാരാണ്. അപ്പൊ അവരുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും. എന്തായാലും ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല എന്റെ ജീവിതകാലത്ത് ഈ ലോകത്തുള്ള 750 കോടി ജനങ്ങളും യുക്തിവാദികളായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മതത്തിലും അങ്ങനെ ചേരാനും പറ്റില്ല. അതായത് ഈ പറയുന്ന ലോകത്തിലെ 750 കോടി ജനങ്ങളും ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിലെ കൺവേർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളും നിരീശ്വരവാദികളും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള സൗഹാർദ്ദങ്ങൾ പുലർത്തിക്കൊണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അത് കേരളത്തിൽ ഉണ്ടായിരുന്നു. കാരണം വിവിധ സമൂഹങ്ങൾ തമ്മിൽ വളരെ മനോഹരമായിട്ട് ഇടപെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യുക്തിവാദികൾ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തു, ശബരിമലയിലൊക്കെ ഈ മകര ജ്യോതിഷത്തിനെതിരായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ യുക്തിവാദികൾക്ക് ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. പക്ഷേ സമീപകാലത്ത് ചില പ്രത്യേക ആളുകൾ വരികയും ആ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം തകർക്കാനുള്ള ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾ അതിനെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് യുക്തിവാദത്തിനുള്ളിലുള്ള ചില പ്രത്യേക ആൾക്കാർ എനിക്കെതിരായിട്ടുള്ള ഒരു വലിയ എന്താ പറയാ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ദയവേദ നിങ്ങൾ അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഞാൻ പറഞ്ഞതല്ല, മനോജ് സാർ അത്തരത്തിലുള്ള ആളുകളെ തുറന്നു കാണിക്കണം. അവരെ തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നെപ്പോഴുള്ള ആളുകൾ യുക്തിവാദി പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും ഇവരുടെ ഒരു വലിയ മേധാവിത്വം എന്നുകൊണ്ട് ഇവരിങ്ങനെ വിറപ്പിച്ച് നിർത്തിയിരിക്കുവാണ്. ഈ ഏതൊരു സിനിമയുണ്ടല്ലോ, മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, ആ പേര് ഞാൻ മറന്നുപോയി, എനിക്ക് വന്നത് ഓർക്കുന്നില്ല. കാരക്കൂട്ടിൽ ദാസൻ എന്ന് പറയുന്ന ശ്രീനിവാസിന്റെ ഒരു കഥാപാത്രമുണ്ട്, ഒരു ഗ്രാമത്തെ മുഴുവൻ വിറപ്പിച്ച് നിർത്തുവാണ്. അവസാനം മമ്മൂട്ടി വന്നിട്ട് ശരിക്കും കൊടുക്കുന്നുണ്ട്. പറത്തുപോലെ ഇവർ യുക്തിവാദി പ്രസ്ഥാനത്തെ മുഴുവൻ തന്നെ ഇവർ വിറപ്പിച്ച് നിർത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനെതിരായിട്ട് കൃത്യമായിട്ട് പോരാടുകയും ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനം, അതായത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഒരു രീതിയിലും യോജിക്കാൻ പാടില്ല, ഒരു രീതിയിലുള്ള സഹകരണം പാടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിനോട് എന്നെപ്പോലുള്ള യുക്തിവാദികൾക്ക് യാതൊരു യോജിപ്പുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങളിൽ വിശ്വസിക്കരുത്. ഒരു സംവാദത്തിന് വേണ്ടി രണ്ട് കൂട്ടരും തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും ജനാധിപത്യപരമായിട്ട് നീതിപൂർവമായിട്ട് രണ്ട് പക്ഷത്തിനും നീതി ലഭിക്കുന്ന രീതി, ഒരു കാരണവശാലും ഏകപക്ഷീയമായിട്ട് നടത്തില്ല, ശാസ്ത്രീയമായിട്ടും ജനാധിപത്യപരമായിട്ടും നീതിപൂർവമായിട്ടും തീർച്ചയായിട്ടും ഈ സംവാദം നടത്തും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ ബാക്ക് ചാനലിൽ വന്ന് നടത്തുന്നവരെ വിശ്വസിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാൻ. ഞാൻ ഒരു കാര്യം വീണ്ടും ചോദിക്കുകയാണ്, യുക്തി ഇല്ലാത്തതായിട്ട് ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? അതിനുവേണ്ടി പ്രത്യേകം വാദിക്കേണ്ടതുണ്ടോ? യുക്തി ഇല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ആളുടെ സോഷ്യൽ സ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി പോവാണെന്നുണ്ടെങ്കിൽ ഓട്ടിസം അല്ലെങ്കിൽ സിസോഫ്രണിക് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരണം. അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും യുക്തിയുണ്ട് അല്ലേ? ഇപ്പോൾ ബൈബിളിൽ പറയാനുണ്ട്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് പോയി കടലിൽ വീഴാൻ പറഞ്ഞാൽ മല പോയി വീഴുന്നു. നമ്മൾ ആരെങ്കിലും പോയി പറയൂ മലയിലെടുത്ത് പോയി വീഴാനായിട്ട്? അവിടെ അപ്ലൈ ചെയ്യുന്ന യുക്തിയല്ലേ? സോ ഇതിൽ അതിനുവേണ്ടി വാദിക്കേണ്ട ആവശ്യമില്ല. യുക്തിക്ക് വേണ്ടി വാദിക്കേണ്ട, അത് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. അൺലെസ് അവർക്ക് ഇതേപോലെ ഈ ബ്രെയിനിലുള്ള കെമിക്കൽസൊക്കെ കറക്റ്റായിട്ട് വർക്കാവാണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യന് ഇതേപോലുള്ള ഓട്ടിസം പോലുള്ള അവസ്ഥകളൊക്കെ വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേര് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭാഗം എന്നത് എല്ലാം മനുഷ്യനുള്ളതാണ്.
അതില്ലാണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. താങ്ക്സ്. ഓക്കെ സാർ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അതിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ വിട്ടുപോയി. അനിൽ ബ്രോ സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു മദർ തെരേസേനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതിൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, അതിൽ മദർ തെരേസയെ വിമർശിക്കപ്പെടും, പ്രധാനമന്ത്രിയും വിമർശിക്കപ്പെടും, ഇതിലുള്ള എല്ലാ പൗരന്മാരും വിമർശിക്കപ്പെടും. സോ അതിൽ ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. സാറെ തെറ്റിദ്ധരിച്ചാണ്. ഒന്നാമത് യുക്തിവാദി എന്ന പദത്തോട് എനിക്കൊരു വിയോജിപ്പില്ല. ഞാനും യുക്തിവാദിയാന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ യുക്തിവീക്ഷണം ഇങ്ങനെയാണ്, നിലവിലുള്ള യുക്തിവാദികൾ സത്യത്തിൽ അവർ ഇമ്പിരിക്കലായിട്ട് ചിന്തിക്കുന്നവരാണെന്നാണ് ഞങ്ങൾ ചിന്തിച്ചു വരുന്നത്. അത് ചാർവാകൻ പോലും അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അല്ല അത് അറിയാമല്ലോ, അങ്ങേക്ക് അറിയാമല്ലോ. എല്ലാവരും ഈക്വലി യുക്തിവാദികളാണ്. അത് ഇവിടെ ഉള്ള എല്ലാവരും സ്വയം ചിന്തിച്ചാൽ മതി. ഇവിടെ ആരും ലെഫ്റ്റും റൈറ്റും നോക്കാണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈബിളില് വചനങ്ങളുണ്ട്, അത് കേട്ടിട്ട് ആരും അതേപോലെ ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മുടേതായ ഒരു ഒരു സൗകര്യത്തിൽ നമ്മ അതിനൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വിശ്വാസം ചെറുപ്പത്തിലെ പരിശീലിക്കപ്പെട്ടു പോയി എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ചെയ്തു പോകുന്നതാരാണ് മിക്കവരും. എസ്പെഷ്യലി ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ, ഇപ്പോൾ ഞാനൊക്കെ എനിക്ക് 27-28 വയസ്സായി. എൻ്റെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാവരും ഈക്വൽ വിശ്വാസികളല്ല. ചെയ്തു പോയി, പഠിച്ചു പോയി 12 വർഷം എന്നുള്ള കാര്യം കൊണ്ട് മാത്രം ഫോളോ ചെയ്തു പോകുന്നവരാണ് മിക്കവാറും. ഇതിൽ റിലീജിയസ് ആയിട്ടുള്ളവർ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അഗ്രസീവായിട്ട് ഈ പറഞ്ഞ പോലെ പുരോഗമനം പറയുക, അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ഏതീസം പറയണ പോലെ തന്നെ അഗ്രസീവായിട്ട് ഒരു കൂട്ടം ആൾക്കാർ റിലീജിയസിറ്റി പറയണമുണ്ട്. സോ നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്, ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത്. സോ ഒരിക്കലും ബൈബിൾ അല്ല ഭരണഘടനയ്ക്ക് മുകളിൽ വരുന്നത്. ഭരണഘടന തന്നെയാണ് നമ്മുടെ എല്ലാവരും ഇത് യുക്തിയുള്ള ആർട്ടിക്കിളിലൊക്കെ, ആർട്ടിക്കിൾ ഏതാണ് ഞാൻ മറന്നു പോയത്, ഈ സയൻറ്റിഫിക് ടെമ്പറും മറ്റു കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറയണില്ലേ, സോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി. യുക്തി ഇല്ലാത്തതായിട്ട് ഈ ലോകത്ത് ആരുമില്ല. യുക്തിവാദികൾ എന്തോ പ്രത്യേക വലിയ ജീവികളാണ്, തരംതിരിഞ്ഞുള്ള യുക്തിവാദികൾ, പഴയ യുക്തിവാദികൾ, പുതിയ അങ്ങനെയൊന്നും ഇല്ല. താങ്ക് യു. അങ്ങനെ കൊണ്ട് സാർ, അങ്ങനെ ഉള്ളൂ. പഴയ യുക്തിവാദികളും ഇന്നത്തെ യുക്തിവാദികളൊക്കെ ഉണ്ട് സാർ, അതൊക്കെ തെറ്റായ ഉദാഹരണയാണ്. അങ്ങ് ആദ്യം എന്നെ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് കയറില്ല എന്നെല്ലാം പറഞ്ഞു, ഇപ്പൊ രണ്ടു തവണ കയറി, മുമ്പേയും പറഞ്ഞു ഇപ്പോഴും കയറി. അപ്പം നമ്മള് ഈ പറഞ്ഞു തന്നത് മദർ തെരേസയെ വിമർശിക്കുന്നതിൽ ആർക്കാ പ്രശ്നം? തിരിച്ച് സനലിനെ വിമർശിക്കുമ്പോ അത് കാണുന്നില്ല, ആ സഹിഷ്ണുത കാണിക്കുന്നില്ല. അതേ പറഞ്ഞുള്ളൂ, മദർ തെരേസ അല്ല, യേശു ക്രിസ്തുവിനെ വിമർശിക്ക്, ആർക്കാണ് അതിൽ പ്രശ്നം? ഞങ്ങൾ എവിടെങ്കിലും കലാപം നയിച്ചു കണ്ടിട്ടുണ്ടോ യേശു ക്രിസ്തു വിമർശിക്കപ്പെടുമ്പോ? കലാപം ഒന്നും ഇല്ല കാര്യത്തിൽ, നിങ്ങള് പിന്നെ അല്ല, അത് ഭരണഘടന അതെത്ര സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ആളിന് ഭരണഘടന തന്നെയാണ് പ്രമുഖം. പക്ഷെ ക്രിസ്ത്യാനിക്ക് ഇമ്പോർട്ടന്റ് ബൈബിളാണ്, അവനെ പഠിപ്പിച്ച പാഠങ്ങൾ, അവൻ ഇമ്പോർട്ടന്റ് ആണ്. അവ തമ്മിൽ പൊരുത്തപ്പെടാതെ വരുന്നൊരു ഘട്ടം ഉണ്ടെങ്കിൽ, അവ തമ്മിൽ പൊരുത്തപ്പെടാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ സൂക്ഷ്മാന്വേഷണങ്ങൾ നടത്തും. അതായത് ഉദാഹരണം പറഞ്ഞാല്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അനുസരിക്കാൻ ബാധ്യതയില്ലാത്ത ഒരു നിയമമേ ഉള്ളൂ. ആ നിയമം നമ്മൾ ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറയുന്നൊരു ഘട്ടം വന്നാൽ അത് ലംഘിക്കാം. ബാക്കി രാജ്യ നിയമം അതേപടി പാലിക്കണം, വിശേഷിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത്. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്തെ ഭരണഘടന ഉണ്ടാകുന്നതിന്റെ പിന്നിൽ പോലും ക്രിസ്തീയമായ വിശ്വാസത്തിന്റെ സ്വാധീനമുണ്ട്. കാരണം ഇംഗ്ലണ്ട് അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ, പലതരം ഗവേഷണങ്ങൾ നടത്തി വന്നാണത്. കാരണം ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയാണ്. ആ മൊറാലിറ്റി കൃത്യമായിട്ട് ഭരണഘടന ശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ സഹോദരന്മാരായ മുസ്ലിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അവർക്കത് ബുദ്ധിമുട്ടാകരുത്. അതിനുവേണ്ടിയാണ് ഏകീകൃത സിവിൽ കോഡിനെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം മുഴക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് കരുതി അവിടെ നിൽക്കാം, ഒരു പ്രയാസമില്ല. പക്ഷേ സഹജീവികളായിട്ട് മതം വിശ്വസിച്ചു പോരുന്ന ഒരു സമൂഹത്തിന് അത് പ്രയാസമാകരുത്. കാരണം ഇതൊരു മതേതര രാജ്യമാണ്, അതാണ് അതിലെ കാര്യം. പിന്നെ നമുക്ക് മീതയാണ് ഭരണഘടന. കാരണം നമ്മൾ ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയിൽ നമുക്ക് മീതയാണ് ഭരണഘടന. ഇത് രണ്ടും കോറിലേറ്റഡ് ആയ കാര്യമൊന്നുമല്ല. ആധ്യാത്മികത ഒരാളുടെ സ്വകാര്യ കാര്യമാണ്. ആ സ്വകാര്യതയിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. മതേതര രാജ്യം എന്നാൽ നിരീശ്വരത്വമല്ല. അതിൽ നിരീശ്വരനും മതവിശ്വാസിക്കും മതേതര വിശ്വാസിക്കും ഒക്കെ ജീവിക്കാൻ പറ്റിയ സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് തരുന്നു. മദർ തെരേസയെ വിമർശിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടെങ്കിൽ ആ കാരണം തിരിച്ചു വിമർശിക്കുമ്പോൾ ഇത്തരക്കാരങ്ങനെയല്ല, അവിടെ ഭയങ്കര ബഹളമാണ്, ഭയങ്കര പ്രശ്നമാണ്. അത് ഓരോ ഇടങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ സഹിഷ്ണുതയുടെ നിലവാരം അറിയുന്നത്. നമ്മൾ കൂടുതൽ സഹിഷ്ണുത പ്രതീക്ഷിക്കുന്ന ആളുകൾ അത് കിട്ടുന്നില്ല. അതാ ടോം ജോസ് എന്ന ഒരാൾ മുമ്പ് ഇവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹം ഒരു യുക്തിവാദിയാണ്, അല്ലെങ്കിൽ
നിങ്ങൾ പറയുന്ന തരത്തിലെ ഫ്രീ തിങ്കറാണ്. ആ ഫ്രീ തിങ്കർക്ക് സംസാരിക്കാൻ നിങ്ങളുടെ ചർച്ചകളിൽ അവസരമില്ല. കാരണം ഈ പറയപ്പെട്ട ആളിനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കാതെ വരുന്നു എന്ന് കാണുമ്പോൾ താഴേക്ക് വിടുക. ആ ഒരു പ്രവണത നന്നല്ല. ഞങ്ങൾ ഇവിടെ ആളെ താഴെ വിടുന്നു, ഒന്നിൽ ബഹളം വെക്കും അല്ലെ വിഷയം വിട്ടുപോകുന്നു, ഈ കാരണത്താലാണ്. ഏതായാലും നമുക്ക് നീട്ടിക്കൊണ്ടുവാൻ സമയമില്ല. സെൽമൻ സാർ എന്താ പറയാ? ഞാനതിൽ ചെറിയൊരു കാര്യം കൂടെ ഇട ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ചോദ്യമാണ്, ചെറിയ ചോദ്യം. ഇപ്പൊ പറഞ്ഞല്ലോ വിശ്വാസിക്ക് ബൈബിളാണ് വലുതെന്ന്, ദൈവം ഇല്ല എന്ന് പറയുന്ന ഒഴികെ ബാക്കിയെല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ ഭരണഘടനയിൽ പറയുന്നതെല്ലാം. സോ ഇപ്പൊ നമുക്ക് ഹോമോസെക്ഷൽസിന് അവരുടെ റിലേഷൻഷിപ്പ് ലീഗലാക്കിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇവരുടെ കല്യാണം നടത്തുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. എന്റെ കാരണം പറഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഹോമോസെക്സ്വൽസ് ഹോമോസെക്സ്വൽസ് ആയിട്ട് ജീവിക്കുന്നതിന് ക്രിസ്ത്യാനിറ്റി എതിരല്ല. അത് അവർക്ക് നമ്മുടെ രാജ്യം ലെജിസ്ലേറ്റ് ചെയ്ത ഒരു നിയമത്തിന്റെ കീഴിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട്, നിയമവിരുദ്ധമല്ലാത്തത് കൊണ്ട്, അത് അവർക്ക് നിർവഹിക്കുന്നതിന് അവരെ പോയി സദാചാര പോലീസ് ചമഞ്ഞ് ഉപദ്രവിക്കുന്നതിന് ഒന്നും നമ്മൾ എതിരല്ല എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ഹോമോസെക്സ്വൽസിന്റെ അവകാശങ്ങളുണ്ട്. ന്യൂനപക്ഷം നിലയിൽ അവരുടെ അവകാശവാദങ്ങളുണ്ട്, മറ്റ് പല കാര്യങ്ങളുണ്ട്, അവരുടെ റൈറ്റ്സ് ഉണ്ട്. ഈ റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യണമെന്നും അവരെ സ്നേഹിക്കണമെന്നും പരിഗണിക്കണമെന്നുമാണ് സഭയുടെ പഠിപ്പിക്കൽ. എന്നാൽ അതല്ല കൺവെൻഷനലായ കൺസർവേറ്റീവ് ആയ ഒരു ഫാമിലി ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമുണ്ട്, അവരുടെ സ്വാതന്ത്ര്യവും വലുതാണ്. ആ താല്പര്യം ഈ താല്പര്യം കൂടെ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. കുടുംബം വേണം, ഭാര്യ വേണം, ഭർത്താവ് വേണം, മക്കൾ വേണം എന്ന് ചിന്തിച്ചു പോരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്ത ചിന്തകളാണ് ക്രിസ്ത്യാനിറ്റിയുടേത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അതിന് പുറത്ത് മറ്റൊരു ലൈഫ് തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, ഞങ്ങളുടെ സ്വകാര്യതകളിലേക്കും അവർക്കും ആ രൂപത്തിൽ വരാൻ പറ്റില്ല. അവർ വന്നാൽ, ഇപ്പോൾ അത്തരക്കാർ വന്നാൽ, അത്തരത്തിലെ ആളുകൾ വന്നാൽ സ്വീകരിച്ചു കൊണ്ടുപോകും. പക്ഷേ ഹോമോസെക്സ്വൽസ് ആയിട്ട് അവർക്ക് ഞങ്ങളുടെ കൂടെ തുടരാൻ സാധിക്കില്ല. കാരണം ഈ നോൺ വെജ് കഴിക്കുന്ന ഒരു സമൂഹമുണ്ട്, വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരു സമൂഹമുണ്ട്, രണ്ടും രണ്ടാണ്. എന്റെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ല, എന്റെ പള്ളിയിൽ അവരെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂ എന്നുള്ളതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ഇല്ലെന്ന് പറഞ്ഞാണല്ലോ തുടങ്ങി. സാധിക്കില്ല, സാധിക്കത്തില്ല. ഓക്കെ, അതാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളെ അങ്ങനെ, ഇപ്പൊ ഞങ്ങള് ലൈസൻസ് ഉണ്ട്, സർക്കാർ അംഗീകൃതമായ ഒരു ലൈസൻസ് ഉണ്ടെങ്കിലേ ഒരു പ്രീസ്റ്റിന് കല്യാണം നടത്താനായിട്ട് പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റില്ല കല്യാണം നടത്താൻ. ക്രിസ്ത്യൻ മാര്യേജ് ആക്ട് അനുസരിച്ച് രാവിലെ 6 മണിക്കും വൈകിട്ട് പുതിയൊരു ആധുനിക സമൂഹം വളർന്നു വരുന്നതും ഇപ്പോ പല പോപ്പടക്കം മാറ്റി പറയേണ്ട ഒരു ഗതികേട്ടിലേക്ക് വന്നതും ഈ സമൂഹം, ഈ പറഞ്ഞ ഇംഗ്ലണ്ട് പോലെയുള്ള, നേരത്തെ കോട്ട് ചെയ്ത നമ്മ ഈ ഭരണഘടന കടമെടുത്ത ഇംഗ്ലണ്ട് പോലെയുള്ള സമൂഹം വരെ ഇതിനെ ലീഗലാക്കി കണ്ടുകൊണ്ട് സമൂഹം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിനൊക്കെ പുറകെ നിന്ന് പിടിച്ച് വലിക്കാനായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് മതങ്ങൾ മാത്രമാണ്. ഇതിപ്പോ അനിൽ ബ്രോ പറയാതെ തന്നെ പറഞ്ഞു, കേട്ടത്തില്ല, ചെയ്യത്തില്ല, അതൊരു നിയമമായാ പോലും ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വരെ വെല്ലുവിളിക്കാനായിട്ട് അതെ ഒരു സഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ഒരു ഇതിൽ തന്നെ ഉള്ള സംഭവമല്ലേ. അതിന് രണ്ട് കാര്യങ്ങൾ മാത്രം. നേരത്തെ അദ്ദേഹം, നമ്മളിപ്പോ ഒരു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുഴി കാണുമ്പം മാറി നടക്കുന്നത് ഒരു യുക്തിയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ യുക്തിവാദം എന്ന് പറഞ്ഞത് അത് വേറെയാണ്. നമ്മള് അത് വേറെയാണ്, വേറെ എന്ന് പറഞ്ഞാൽ അതൊരു ചിന്താ രീതിയുമാണ്. അതിന് തത്വശാസ്ത്രവുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം ആ രീതിയിൽ പഠിച്ച് ആ ഒരു രീതി, ആ ഒരു ചിന്താ രീതി പിന്തുടരുന്ന ആൾക്കാർ മാത്രമേ എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലെന്ന് പറഞ്ഞാലൊന്നും ആരും ഇവിടെ യുക്തിവാദിയാകില്ല. അത് പഠിച്ച് ആ രീതി പോയാൽ മാത്രമേ യുക്തിവാദിയാവൂ. അല്ലാതെ നമുക്ക് എല്ലാരെയും കയറി യുക്തിവാദി എന്ന് വിളിക്കാൻ പറ്റില്ല. ഒന്നും മനസ്സിലായില്ല എനിക്ക്, പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. അത് അതാണ് എന്തൊക്കെയോ എവിടൊക്കെയോ എനിക്ക് മാത്രം തോന്നില്ല. ഞാൻ സോറി, മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതൊരു കാര്യം, 8 മണിക്ക് ഗ്രേസലിൽ ഒരു ചാറ്റ് റൂം ചെയ്യുന്നുണ്ട്, അത് എല്ലാരും കൂടെ ആണ്. പിന്നെ എബി എന്ന് പറയുന്ന ബ്രോ ഉണ്ടല്ലോ, എബി ബ്രോയ്ക്കും പങ്കെടുക്കാം. 8 മണിക്ക് ഗ്രേസൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പം അനിൽ പാസ്റ്ററെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ആരെയെങ്കിലും ഫോളോ ചെയ്താൽ മതി, 8 മണിക്ക് കിട്ടും. അതിന്റെ ടോപ്പിക്ക് ശാസ്ത്രം നിരീശ്വരവാദികളുടെ കുത്തകയോ അതോ ബൈബിൾ സംഭാവനയോ. അതായത് നവനാസ്തികരായിട്ടുള്ള ആൾക്കാര് സയൻസിന്റെ ഉൽപ്പന്നമായിട്ടാണ്
നിരീശ്വരവാദത്തെ കേരളത്തിൽ അവതരിപ്പിക്കുന്നത്? അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുകയാണ് ഈ ചർച്ചയിലൂടെ. ഇവിടെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാം, അത് അറിയിക്കുന്നു. ഇത്രയേ ഉള്ളൂ പാസ്റ്റർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെ സൽമൻ സാർ. ആ സാറെ, ഞാൻ പെട്ടെന്ന് നിർത്താം. ഒന്ന് എബി, ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ എബിയുടെ കാര്യം പറയാൻ വേണ്ടി അല്ല ഇവിടെ വന്നത്. എബി ബ്രദർ പറഞ്ഞതിനകത്ത് ആദ്യത്തെ ഭാഗത്ത് ഞാൻ ഓൾറെഡി അഡ്രസ്സ് ചെയ്ത സാധനമാണ്. അതിനകത്ത് എബി ബ്രദർ എബി പറഞ്ഞാണ് കൂടുതൽ ശരി. യുക്തിവാദം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അത് ലോകത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ അത് ഇപ്പം എബി യുക്തിവാദി നിരീശ്വരവാദി ആണ് എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ, സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ചിലപ്പോൾ തെറ്റുമാകാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ വാദമാണത്, ഞങ്ങൾ മാത്രമാണ് യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാദിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്, ഞങ്ങളുടെ വാദമല്ലത്. അപ്പം അത് കാര്യം ഞാനിത് ഓൾറെഡി അഡ്രസ്സ് ചെയ്തായിരുന്നു തുടക്കത്തിൽ തന്നെ. ഇമ്പറിക്കലായിട്ടുള്ള വാദങ്ങൾ, ഹിസ്റ്ററിയെ നമ്മൾ, ചരിത്രത്തെ നമ്മൾ ഇമ്പറിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ല പല രീതിയിലും. കാര്യം ഒന്ന്, ഒരു നടന്നുപോയ കഴിഞ്ഞുപോയ ചരിത്രം നമുക്ക് ലാബിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതോറിറ്റിയെ ബഹുമാനിച്ചേ പറ്റൂ, അതോറിറ്റിയെ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ ഓൾറെഡി ഉദാഹരണങ്ങൾ വഴി ഞാൻ അത് പറഞ്ഞു കൊടുത്തായിരുന്നു, ഞാൻ അതിലോട്ട് ആവർത്തിക്കുന്നില്ല. ആ വിഷയത്തിൽ എബി പറഞ്ഞതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പക്ഷെ നിങ്ങളങ്ങനെ വാദിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ്, അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഓക്കെ, ഇനി രണ്ടാമത്തത് ഈ നവനാസ്തികത നവനാസ്തികത എന്ന് പറയുന്നത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിയിക്കപ്പെടാൻ പറ്റാത്തൊരു സാധനവും എന്നാൽ ഉള്ളതുമായൊരു സാധനവുമാണ്. ഇപ്പോൾ ഉദാഹരണം, പൈങ്കിളി സാഹിത്യം നമ്മൾ സാധാരണ പറയാറുണ്ട്. പൈങ്കിളി സാഹിത്യം എന്താണ്? ഈ പൈങ്കിളി സാഹിത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മെഷർമെൻ്റ് ഒന്നുമില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ നമ്മൾ എന്താണ്, വായിച്ച് മറ്റ് സാഹിത്യങ്ങളും, ഇപ്പോൾ അനിൽ സാർ ഇവിടെ നേരത്തെ ഒരു നോവലിൻ്റെ പേര് പറഞ്ഞാലും ധർമ്മപുരാണം, ഗസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം, അത് ഒ വി വിജയൻ എഴുതിയതാണ്. അപ്പം അത്തരം സാഹിത്യത്തെ നമ്മൾ പൈങ്കിളി സാഹിത്യത്തിൽ പെടുത്തില്ല. എന്നാൽ മറ്റു ചില സാഹിത്യത്തെ നമ്മൾ, എഴുത്തുകളെ പൈങ്കിളി സാഹിത്യത്തിൽ പെടുത്തും. പക്ഷെ എന്താണ് മെഷർമെൻ്റ്? ഒരാൾ ചോദിക്കുന്നു ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിനകത്തെ മെഷർമെൻ്റ് ഇല്ല. അത് സ്വയം വായിച്ച് സാഹിത്യത്തെ വായിച്ച് ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന അറിവാണ്. എന്ന് പറഞ്ഞതുപോലെ ഹിച്ചൻസിൻ്റെ ഞാൻ മനോജ് ഭായിയോടാണ് അഡ്രസ്സ് ചെയ്യണത്. അത് ഇദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അനിൽ സാറിന്ന് ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ്, എവിടെയാണ് ഈ മനോജ് സാറിനെ ക്രൂശിക്കണത് എന്നുള്ള ആ ഒരു ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ചിലപ്പം മനോജ് സാർ തെറ്റായിരിക്കാം. വ്യക്തിപരമായി ആക്ഷേപിക്കല്ലോ മനോജ് സാറിനെ, പ്ലീസ് തെറ്റിയിരിക്കല്ല തന്നെ. ചിലപ്പോൾ മനോജ് സാർ ഇതിനകത്ത് 100% സത്യസന്ധനാകാം, ചിലപ്പോൾ അത് അപ്പുറത്തിരിക്കുന്ന ആളായിരിക്കാം തെറ്റുകാരൻ. ഇത് എൻ്റെ ഒരു മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ഇതിൻ്റെ ചരിത്രം തുടങ്ങിയത് MM അക്ബറിൻ്റെ ഡിബേറ്റിൻ്റെ തൊട്ട് മുന്നേ തൊട്ടാണ് ഈ ചരിത്രം തുടങ്ങുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകല്ല. ഇതെല്ലാം ചിലപ്പോൾ പക്ഷെ എന്നെക്കാൾ നല്ലത് മനോജ് സാറ് തന്നെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് മലപ്പുറത്ത് ഒരു ഓഡിറ്റോറിയത്തോട് ബന്ധപ്പെടുത്തി ഇന്ന ഓഡിറ്റോറിയത്തിൽ MM അക്ബറിനെ കൊണ്ടുവരാം എന്ന് പറയുന്ന സംഭവത്തോട് ബന്ധപ്പെട്ടാണ് ഈ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് ലിയാഖത്ത് അലിയാണ്. ഈ റീസെൻ്റ്ലി ഈ ഒരു 1-2 ആഴ്ച മുമ്പ് ലിയാഖത്ത് അലി മനോജ് ഭായിയും ഒരു എക്സ് മുസ്ലിം കൂട്ടായ്മയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഇതിൽ ഞാൻ ഓഡിയൻസ് ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ ലിയാഖത്ത് അലി ഈ ചോദ്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് വിചാരണ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജനറലായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് മനോജ് ഭായിക്ക് കൂടുതൽ അഡ്രസ്സ് ചെയ്യാം. ചിലപ്പോൾ ഇത് മനോജ് ഭായി 100% സത്യസന്ധനായിരിക്കാം, ഒരുപക്ഷെ ലിയാഖത്തിലെ ആയിരിക്കാം ഇതിനകത്തുള്ള വില്ലൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നില്ല. അത് ഇതാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. താങ്ക് യു. മനോജ് ഭായി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഒന്ന്. അടുത്തത്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രശ്നം നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം നമുക്ക് അദ്ദേഹം എന്താണെന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ
ലിയാക്കത്തലിയായിട്ടുള്ള തർക്കമൊന്നും ഇവിടെ ഒരു പ്രസക്തമായ കാര്യമല്ല, അതവിടെ നിൽക്കട്ടെ, അദ്ദേഹം തൻ്റെ നിലയിൽ അത് തീർത്തുള്ളൂ. ഏതായാലും ഞങ്ങൾ ഈ ടോപ്പിക് ഇട്ടത് തികച്ചും അർത്ഥവത്താണ്. കാരണം സണി ലെബർഗിൻ്റെ ഇത്തരത്തിലൊക്കെയുള്ള ചില നിലപാടുകൾ ഈ ചർച്ചാ പരിസരത്തുണ്ടാക്കിയ ഒരു അസൗകര്യം അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ, ഒരു പ്രയാസം. ചർച്ചകൾ എന്ന് നടക്കണം, സംവാദങ്ങൾ എന്ന് ഉണ്ടാകണം. ക്രിസ്ത്യാനിറ്റി അതിൻ്റെ വെരി ബിഗിനിങ്ങിൽ തന്നെ ഇത്തരം സംവാദങ്ങളിലൂടെ വളർന്നു വന്ന മാർഗമാണ്. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ, മുമ്പേ ഇവിടെ എബിൻ സൂചിപ്പിച്ച പോലെ, ഞാൻ ഏതെങ്കിലും എബി, അദ്ദേഹത്തിൻ്റെ പേര് എബി എന്നാണല്ലോ, എബി സാറ് സൂചിപ്പിച്ച പോലെ ഒരു സുപ്രഭാതത്തിൽ ഇത് എന്താണ് പറയുക, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ ക്രിസ്ത്യാനിറ്റിയെ ഫോളോ ചെയ്ത ആളല്ല, അല്ലെങ്കിൽ ജീവിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു നല്ല ജീവിതചര്യ എന്നറിഞ്ഞ് വന്നതുമല്ല. എൻ്റെ അനുഭവങ്ങളും എൻ്റെ കണ്ടെത്തലുകളും യുക്തിപരം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടം മുതൽ, അതായത് എൻ്റെ തിരിച്ചറിവിൻ്റെ ആരംഭഘട്ടം മുതൽ, ഞാൻ കണ്ടെത്തിയ ബൈബിളും ഞാൻ പഠിച്ച ക്രിസ്തുവും എനിക്ക് മാതൃകായോഗ്യമായി ബോധ്യപ്പെട്ടത് എൻ്റെ യുക്തിയാണ്. ആ വിവേകത്തിൽ അതിനോടനുബന്ധിച്ചുള്ള ചരിത്ര പ്രാധാന്യമുള്ള വസ്തുതകളും അനുബന്ധ സാഹിത്യങ്ങളും ആ മേഖലയിലെ എൻ്റെ അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ ഞാനൊരു അബദ്ധത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൃഷ്ടിയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചാണെങ്കിലും മരണത്തെക്കുറിച്ചാണെങ്കിലും ഉയർപ്പിനെക്കുറിച്ചാണെങ്കിലും ബൈബിൾ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെ 100% അങ്ങനെ തന്നെ ഉൾക്കൊണ്ടു പോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതിന് എൻ്റെ യുക്തിഹീനതയോ അല്ലെങ്കിൽ ശാസ്ത്രാവബോധത്തിൻ്റെ അഭാവമോ നിങ്ങൾക്ക് ആരോപിക്കാം. ആരോപിക്കുക മാത്രമല്ല, നിങ്ങൾ ആ ചർച്ചയ്ക്കാണ് ഉരുമ്പടേണ്ടത്. അത് ടോപ്പിക്ക് വെച്ച് ചർച്ച ചെയ്യാൻ ഞാനെന്നും സന്നദ്ധനാണ്, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്നാൽ ഒരു മതസ്ഥാപകൻ എന്ന നിലയിലോ അത്ഭുതം നടത്തിയ ഒരാളെന്ന നിലയിലോ അല്ല എൻ്റെ ക്രിസ്തു അന്വേഷണം. അതിനൊക്കെ അപ്പുറത്ത് ക്രിസ്തു എന്ന ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഗുരു, എൻ്റെ മാർഗദർശി, എൻ്റെ മെൻറ്റർ, എൻ്റെ അധ്യാപകൻ, എൻ്റെ പ്രണയമായവൻ, എൻ്റെ ഗൈഡായവൻ, അങ്ങനെ ഞാൻ കാണുന്ന യേശു ക്രിസ്തുവിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട മാതൃകകൾ ഈ ലോകത്തിലുണ്ട്. പരലോകബോധം അവിടെ നിൽക്കട്ടെ. അത് മുമ്പേ പറഞ്ഞ പോലെ ഒരുവന്റെ വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോ സങ്കല്പമോ വേണ്ടയെന്നാൽ തെറ്റായ വിശ്വാസം എന്നൊക്കെ നിങ്ങൾ തള്ളിക്കോളും. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും എനിക്ക് അനുധാവനം ചെയ്യാൻ പറ്റിയ 100,000 മാതൃകകളുടെ ഒരു സങ്കലനമാണ് യേശു ക്രിസ്തു. പ്രവൃത്തിയിൽ, സംഭാഷണത്തിൽ, ആശയവിനിമയത്തിൽ, ധൈര്യത്തിൽ, പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചതിലൊക്കെ എൻ്റെ ഗുരു എനിക്കെന്നും മാതൃകയാണ്. ആ ഗുരുവിനത്തുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് അർത്ഥസമ്പുഷ്ടമായ ഒന്നാണ്. അത്തരമൊരു ഗുരുവിനെ വിമർശന വിധേയമാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അക്കാര്യത്തിലില്ല. കാരണം യേശുവിൻ്റെ മാർഗവും ആ വസ്തുതകളും വിമർശനത്തിലൂടെയാണ് ആരംഭിച്ചത്. വിമർശനങ്ങളെ നേരിട്ടാണ് ഈ 2000 ഉലകത്തിൽ ഏറ്റവും ശക്തിമത്തായ ഒരു മാർഗമായി നിൽക്കുന്നതും 2000 അനുഗാമികൾ കൂടുതലുള്ള ഒരു മാർഗമായിട്ട് നിലനിൽക്കുന്നത്. വർത്തമാന പത്രങ്ങളില്ലാത്ത, മാധ്യമങ്ങളില്ലാത്ത ഒരു ലോകത്ത് പാലസ്തീനിയ എന്ന 120 mi ചുറ്റളവുള്ള ഒരു ചെറിയ ഭൂപ്രദേശത്ത് അരമായിക്കെന്നൊരു ഭാഷ മാത്രം സംസാരിച്ച് നിരക്ഷരകുക്ഷികളായ ആളുകളോട് സംവാദിച്ച് അവരോട് മാത്രം ഇടപെട്ട് അതിനുശേഷം പണ്ഡിതന്മാരായ മഹാപുരോഹിതന്മാരോടും അന്നത്തെ രാഷ്ട്രീയ മേധാവിത്വത്തോടും ഇടപഴകി ചർച്ച ചെയ്ത് ചർച്ചകളും സംവാദങ്ങളും നടത്തിക്കൊണ്ട് തന്നെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകൾക്കും കൃത്യം മറുപടി കൊടുത്തുകൊണ്ട് പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ മാർഗം യേശു മരിച്ചപ്പോൾ അസ്തമിക്കേണ്ടതായിരുന്നു. അതിൻ്റെ കാരണം ഇത് പിന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിവും പ്രാപ്തിയും സമ്പത്തുമുള്ള ആരും ഉണ്ടായിരുന്നില്ല. കടം വാങ്ങിയൊരു കല്ലറയിലാണ് യേശു അടക്കപ്പെടുന്നത് എന്ന് ഓർക്കണം. ആ രൂപത്തിലുള്ള ഒരു യേശുവിൻ്റെ മാർഗവും ചിന്തയും ഉലകത്തിൽ എല്ലായിടത്തും വ്യാപരിക്കത്തക്ക വിധത്തിൽ റോമർക്ക ലേഖനം എഴുതുന്ന കാലത്തെ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം മുഴു ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. അങ്ങനെ പ്രസിദ്ധമാകുന്ന ഒന്നായി മാറത്തക്ക വിധത്തിൽ പ്രചോദനമായി ഭവിച്ച യേശുവിനെ കുറിച്ചുള്ള ചിന്തകളും പഠനങ്ങളും ഞങ്ങൾക്ക് പകരുന്ന ആവേശം 2000 കഴിഞ്ഞിട്ടും തീരുന്നില്ല. അതൊരു മതഭ്രാന്തിന്റെ തീവ്രമായ ബോധമോ അതിനപ്പുറത്തുള്ള ഏതെങ്കിലും ചിന്താധാരയോ അല്ല. കാരണം ക്രിസ്തു ഞങ്ങൾക്ക് ഒരനുഭവമാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ കൃത്യമായി പഠിച്ച് പ്രതികരിക്കത്തക്ക വിധത്തിൽ കഴിവുള്ള കുട്ടികൾ ഈ ഫീൽഡിലുള്ളത് ഞങ്ങൾ മറുപടി പറയാൻ സന്നദ്ധരാകുന്നത്. ഭൗതിക പ്രാധാന്യമുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാലും, ചിന്താപരതയുടെ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചാലും, വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചാലും, ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞതെന്തോ അത് സ്ഥാപിക്കാൻ, ചരിത്ര ബൈബിളിന് പുറത്തും അകത്തുമുള്ള തെളിവുകളിലൂടെ സഞ്ചരിക്കാൻ, ഇനി അകത്തെ തെളിവുകൾ അപര്യാപ്തമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന് പുറത്തിറങ്ങി സമകാലീകരായ വ്യക്തിത്വങ്ങളെ, ചരിത്രകാരന്മാരെ, അതോറിറ്റിയുള്ള എഴുത്തുകാരെ കൂട്ടുപിടിച്ച് കൃത്യമായി സ്ഥാപിച്ചെടുക്കാൻ വേണ്ട ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ട്. അതിനെ ബേസ് ചെയ്താണ് ഞങ്ങളുടെ ചർച്ചകൾ. ആ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ സണി ഇടമർഗവും ജോസഫ് ഇടമർഗിനെ പോലുള്ള ആളുകൾ എഴുതുന്നതോ പറയുന്നതോ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ല. പക്ഷേ അതിന് മറുപടി കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ഒരുതരം ഭൗതിക ഫാസിസം, അത് ശരിയല്ല എന്ന് പറയാനാണ്
ഞങ്ങള് ഇന്ന് ഈ ക്ലബ് ഹൗസ് ഇവിടെ ഓപ്പൺ ചെയ്തത്. ഈ ചർച്ചയിൽ വന്ന് നല്ല കോൺട്രിബ്യൂഷൻ നൽകിയ എല്ലാവർക്കും നന്ദി വിശേഷിച്ച് എനിക്ക് തോന്നുന്നു എബി ബ്രോയും അതുപോലെ തന്നെ ബ്രദർ മനോജും അതുപോലെ സുഹൃത്തുക്കളൊക്കെ വന്ന് തങ്ങളുടേതായ കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ അവസരം തരാതിരുന്നിട്ടില്ല. കാരണം പക്വമായ വിധത്തിൽ വസ്തുതകൾ നിങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ആരെയെങ്കിലും ഒഴിവാക്കിയെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തത് കൊണ്ടാണ്. വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ ബ്രദർ മനോജിനെയോ എബിയെയോ ഞങ്ങൾ സംഭാഷണം കൊണ്ട് ഒരിക്കലും നിങ്ങളെ നിങ്ങൾക്ക് വിഘാതം വരുന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നാളെയും ഈ ക്ലബ് ഹൗസിലേക്ക് സ്വാഗതം. ഞങ്ങൾ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ, യുക്തിവാദികൾക്കും സ്വതന്ത്ര ചിന്തകർക്കും ഒക്കെ സംസാരിക്കാൻ പറ്റിയ ആശയങ്ങൾ ഇതേ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷവും ആനന്ദവുമാണ്. ഈ ചർച്ചയിൽ വളരെ സന്തോഷത്തോടെ സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. മോഡറേറ്റേഴ്സിന് നന്ദി. കേട്ടിരുന്ന ഏവർക്കും നന്ദി. വീണ്ടും നമുക്ക് കാണാം. നന്ദി. നമസ്കാരം.